ഹായ് ഫ്രണ്ട്സ്, തെക്കേത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വളരെ ലാഭകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ് പോത്ത് കച്ചവടം. അതുകൊണ്ട് തന്നെ യുവാക്കളടക്കം പലരും ഈ ഒരു മേഖലയ്ക്ക് ഇപ്പോൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ പലർക്കും നഷ്ടവും സംഭവിക്കുന്നുണ്ട്, പലരും പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം, മുറാപ്പോത്തിനെയും നാടൻ പോത്തിനെയും എങ്ങനെ തിരിച്ചറിയാം, അതുപോലെ നല്ല ലക്ഷണമൊത്ത ഒരു പോത്തിനെ എങ്ങനെ തിരഞ്ഞെടുക്കാം, പിന്നെ പോത്തിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ നേരെ പോകുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ ക്വാളിറ്റി മുറാപ്പോത്തുകളെ ലഭിക്കുന്ന വാലീസ് ഫാമിലേക്കാണ്. വാലീസ് ഫാം നടത്തുന്നത് കെജിത്തേട്ടനും അജിത്തേട്ടനുമാണ്. അപ്പോൾ നമുക്ക് നേരെ വാലീസ് ഫാമിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് നേരിട്ട് കണ്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കി എല്ലാ വിശേഷങ്ങളും മനസ്സിലാക്കാം. അപ്പോൾ നേരെ വാലീസ് ഫാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാലീസ് ഫാം. ഫാമിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ അജിബ്രോയും കജിബ്രോയും കച്ചവട തിരക്കിൽ പെട്ടിക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഫാമിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് ചോദിച്ചറിയാം. ചേട്ടായി, പോത്തിനെ എടുത്തായിരുന്ന? ആ, പോത്തിനെ എടുത്തു. സാധാരണ കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ആ, അത് കാരണം. ഓക്കെ ചേട്ടായി, ഇവിടെ സ്ഥിരം കസ്റ്റമറാണോ? സ്ഥിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പിൽ കണ്ടിട്ട് വന്നാ. ആ, വാട്സപ്പിൽ കണ്ടിട്ട് സ്ഥിരം ഇങ്ങനെ പോത്ത് വളർത്തലും കാര്യങ്ങളൊക്കെ ഉള്ളതാ. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടെ ഫാം? എങ്ങനെയുണ്ട് ഫാം കണ്ടിട്ട്? വലിയ കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി രീതിയിൽ പോണു. ആ, നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ തന്നെയാണോ? കുട്ടികളാണ്. ഓക്കെ, രണ്ടെണ്ണത്തിനെ ഞാൻ ഏതാണ് ചേട്ടൻ സെലക്ട് ചെയ്തത്? ഇതിനെടുത്തല്ലേ? ഇതും ഇതും രണ്ടെണ്ണം എടുത്തു അല്ലേ? ചേട്ടൻ്റെ പേരെന്താ? എന്റെ പേര് അഗീഷ് എന്നാണ്, വീട് പറവൂരാണ്. ഓക്കെ, പോത്തുംകുട്ടി മേടിച്ചാ? ആ, പോത്തുംകുട്ടീനെ ഓരോരുത്തരെ മേടിച്ചിട്ടുണ്ട്, എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് മേടിച്ചത്. ഓക്കെ, എങ്ങനെയുണ്ട്? ഞാൻ ഓൾറെഡി പോത്തുകളെ വളർത്തനാണ്, അപ്പൊ അതൊന്ന് നോക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നതിനിപ്പോ നല്ല ബ്രീഡാണ്. നല്ല ബ്രീഡ്, നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡിനെ കിട്ടിയല്ലേ? ഒറിജിനൽ ബ്രീഡാണ് ഇവിടെ ഉള്ളത്. ഓക്കെ ഓക്കെ, നല്ല ഫാമാണ്. നല്ല ഫാമാണ്, നന്നായിട്ട്. നല്ല, നമ്മ മറ്റുള്ള ഫാമുകൾ പോലെയല്ല, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായിട്ട് പരിചരിക്കുന്ന കൂട്ടത്തിലാണ്. ഓക്കെ, നമുക്ക് കസ്റ്റമേഴ്സിന് വന്നു പോയ ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാതെ പോകാൻ പറ്റില്ല ഇവിടെ. അതെ അതെ. ചേട്ടൻ്റെ പേര്? ടൈറ്റസ്. മാപ്രാണത്താണല്ലേ? ഓക്കെ, പോത്തിനെ മേടിച്ചാ? മേടിച്ചു നിർത്തിയിട്ടുണ്ട്. ഓക്കെ, പോത്തുണ്ടല്ലേ? പശുണ്ട്. എങ്ങനെയാ വീട്ടിലുള്ള പോത്തും? മുറ തന്നെയാണോ? മുറയിൽ തന്നെയാണല്ലേ. 200 kilo തൂക്കം വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പൊ മുമ്പ് മുറേനെ തന്നെയാണോ മുമ്പ് വളർത്തിയിരിക്കണേ? ആ, ഓക്കെ ഓക്കെ. നാടനെ വളർത്തിയിട്ട് എങ്ങനെ? ഒന്നുകൂടി ഗുണം കിട്ടുന്നത് നമുക്ക് മുറയാണ്. ഒരു കൊല്ലത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ പൈസയും അതിൽ ലാഭം കിട്ടുന്നതാണ് മുറയില്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള പോത്തുകൾ തന്നെയാണല്ലേ. ഓക്കെ ഓക്കെ. മാപ്രാണത്തിൽ നിന്ന് ഇത്ര ദൂരത്തു നിന്ന് എടുക്കണല്ലേ? അപ്പൊ ഫാം നല്ലൊരു ഫാം. ഉള്ളത് വെള്ളാങ്കണ്ടിന്ന് ഒരു ഫാമിന്ന് നടത്താൻ പറഞ്ഞു വന്നതാണ്. ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഫാം വന്നിട്ട്? ഡാമേജ് ഇല്ലാത്ത പോത്തുകൾ, നല്ല പോത്തും കുട്ടികളുണ്ട്. അപ്പൊ കെജിബ്രോ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, താങ്ക് യു. കെജിബ്രോ, നമ്മുടെ ഈ ഒരു വാലീസ് ഫാമിനെ പറ്റി ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഫാം ഇരിക്കുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പുറ കടമംഗലത്താണ്. ഓക്കെ, എന്തിനം കുട്ടികളെയാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യണേ? ഇവിടെ നമ്മ ചെയ്യുന്നത് മുറ മുറ പോത്തിന്റെ ബിസിനസ്സാണ് നമ്മ ചെയ്യുന്നത്. മുറ മുറ ഇനത്തിൽപ്പെട്ട തന്നെയാണ് ചെയ്യുന്നത്. അതെ അതെ അതെ. ഈ ഒരു മുറ ഇനത്തിൽപ്പെട്ട പോത്തുകളെ വളർത്താൻ എന്തെങ്കിലും കാരണമുണ്ടോ? അതിനെ തെരഞ്ഞെടുക്കാനുണ്ടായ എന്തെങ്കിലും കാരണം? ആ, മുറ ഒരു കർഷകനെ സംബന്ധിച്ച്, ഒരു പോത്ത് വളർത്തുന്ന ഒരു കർഷകനെ സംബന്ധിച്ച് ആ കർഷകന് എന്തുകൊണ്ടും ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് ഈ മുറപ്പോത്ത് തന്നെയാണ്. കാര്യം അതിന്റെ വളർച്ച, അത് സാധാരണ പോത്തുകളെ അപേക്ഷിച്ച് ഒരു 3.5 കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റും. ഇതിനെ എടുക്കുമ്പോൾ ഒരു വില എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഒരു കുട്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു നാടൻ പോത്തിനേക്കാളും ഒരു കുറച്ച് പൈസ കൂടുതലായിരിക്കും മുറക്കുട്ടിക്ക്. പക്ഷെ പിന്നീട് അത് വളർത്തി വരുമ്പോൾ അത് കർഷകനെ സംബന്ധിച്ച് അതായിരിക്കും ഏറ്റവും കൂടുതൽ ലാഭം. കാരണം ഞാനിത് അനുഭവിച്ച ഒരാളാണ്. ഞാൻ ഈ രണ്ടു കുട്ടികളെ ഞാൻ വളർത്തിയിട്ടുണ്ട്, നാടൻ പോത്തിനെയും അതുപോലെ തന്നെ മുറപ്പൂത്തിനെ. എന്നെ സംബന്ധിച്ച് ഒരു നാടൻ പോത്തിനെ വളർത്തിയത് എനിക്ക് നഷ്ടമായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് ഒരു അവസരത്തിൽ മുറപ്പൂത്തിനെ വളർത്താൻ കഴിഞ്ഞു. അത് നല്ലൊരു വിജയകരമായി തന്നെ മുമ്പോട്ട് പോയി.
പിന്നീട് ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിന് മൂന്നെണ്ണത്തിന് അങ്ങനെയൊക്കെ കൊണ്ടുവന്നു. പിന്നീട് എന്തുകൊണ്ട് ലാഭമാണ് തോന്നിയപ്പോ പിന്നീട് നമ്മൾ വിപുലീകരിച്ച് ഫാമാക്കി. അതെ അതെ. ഇപ്പൊ എത്ര കുട്ടികളെ, ഒരു ലോഡിലൊക്കെ എത്ര കുട്ടികൾ വരെ ഉണ്ടാവും നമുക്ക് ഇവിടെ? ഇവിടെ ഒരു 30 തുടങ്ങി ഒരു 35 വരെ കുട്ടികളാണ് ഒരേ ലോഡിലും വരുന്നത്. കെജി ബ്രോ, നമ്മുടെ ഈ ഒരു മുറപ്പൂത്തിൻ കുട്ടികളുടെ പേരിൽ കുറെ അധികം ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ ഇറക്കുന്നത് നമുക്ക് മാക്സിമം ക്വാളിറ്റി ഉള്ള കുട്ടികളെ തന്നെയാണ് നമ്മൾ ഇറക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാല് ഇവിടെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്, വന്നപ്പോ കണ്ടായിരിക്കുമല്ലോ. ഒന്ന് അവരുടെ ഒക്കെ ഒന്ന് ചോദിക്കാം കാര്യം. അവരൊക്കെ എല്ലാരും വളർത്തുന്ന ആൾക്കാരാണ് നിലവില്. ഇനിയും രണ്ടാമതെടുത്ത് പിന്നെ വളർത്താൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളാണ് വന്നേക്കുന്നത്. അവരോടൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ അഭിപ്രായം ചോദിക്കാം. ഒരു നല്ല പോത്തിന്റെ ലക്ഷണം എന്തെന്നാൽ പോത്തിന്റെ കാലിന്റെ പൊക്കം, കാലിന്റെ ഹൈറ്റ് ആദ്യം നോക്കൂലേ? അതെ, കാൽപൊക്കം. പോത്തിന്റെ കാൽപൊക്കം നോക്കണം. പിന്നെ അതുകൂടാതെ പോത്തിന്റെ ചെവിയുടെ ഒരു നീളം. ഓക്കെ, ചെവിടിന്റെ നീളം നോക്കും. ചെവി നീളം കുറച്ച് കൂടുതൽ. പിന്നെ അതുകൂടാതെ കൊമ്പിന്റെ രീതി, അതായത് അധികം വലിയ കൊമ്പാവില്ല നല്ലൊരു പോത്തൻകുട്ടിയുടെ. പോത്തൻകുട്ടിയുടെ കൊമ്പ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കൊമ്പായിരിക്കും, ഒരു ചെറിയൊരു വളവ് ഉണ്ടായിരിക്കും. പിന്നെ അതുകൂടാതെ അതിന്റെ തൊലി, അതിന്റെ തൊലി എന്ന് പറയുമ്പോൾ കട്ടി കുറവായിരിക്കും. കഴുത്തിന്റെ ഭാഗത്ത് ഈ ഒരു ചുളിവ്, അത് നമ്മൾ നോക്കണം. ഓക്കെ, ചുളിവെന്ന് പറഞ്ഞാല് ഇത് വളരാനുള്ളതാണ്, ഇത് വളരുന്ന പോത്തുകൾക്ക്. അതെ 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 അതെ, ഇതിന്റെ വളർച്ചനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഈ ചുളിവും ഇതിന്റെ തൊലിയുടെ കനത്തിലുള്ള കുറവും. കട്ടി കുറഞ്ഞ തൊലി. പിന്നെ അതുകൂടാതെ വാലിന്റെ നീട്ടം, വാലിറക്കം നോക്കണം. പിന്നെ അതുകൂടാതെ വാലിന്റെ അറ്റത്തുള്ള ഈ ഒരു വെള്ളം നിറം, അത് നോക്കൂ. വാലിന്റെ അറ്റത്തുള്ള ഈ ഒരു വെള്ളം നിറം, ഇതൊക്കെയാണ് ഒരു നല്ല പോത്തിന്റെ ലക്ഷണങ്ങൾ. അതെ. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് ഈ ഒരു മുറാപ്പോ, ഒരു ഇതിന്റെ വിജയം എന്ന് പറഞ്ഞാൽ ഒരു നല്ല പോത്തിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. പോത്ത് വളർത്തുന്ന കർഷകർക്കായാലും പോത്ത് കച്ചവടക്കാർക്കായാലും ഇതിന്റെ ഏറ്റവും ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഒരു നല്ല പോത്തിനെ സെലക്ട് ചെയ്തെടുക്കുക. ഈ നല്ല പോത്തിന്റെ ഗുണങ്ങളാണ് ഇപ്പൊ മുമ്പ് സൂചിപ്പിച്ച ഘടകങ്ങൾ. പിന്നെ അതുകൂടാതെ ഒരു ആരോഗ്യവാനായ ഒരു പോത്തിന്റെ മൂക്കിന്റെ ഈ അഗ്രഭാഗം എപ്പോഴും നനഞ്ഞിരിക്കും. അജിബ്രോ, നമ്മുടെ വീടിലേക്ക് അജിബ്രോക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു ഫാം എത്ര സെന്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒരു 1.5 ഏക്കർ സ്ഥലത്താണ് നമ്മുടെ ഫാം. അതിനകത്ത് നമ്മളൊരു 1 ഏക്കറോളം പുല്ല് കൃഷി ചെയ്തേക്കാണ്. നമ്മളൊരു CO3, CO4, CO5 അങ്ങനത്തെപ്പെട്ട പുല്ലാണ് നമ്മൾ കൃഷി ചെയ്യണത്. സൂപ്പർ നേപ്പർ ഒന്ന് ചെയ്യാൻ പോകുന്നു. സൂപ്പർ നേപ്പറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഈ സൂപ്പർ നേപ്പർ പുല്ലിന് എന്താ പ്രത്യേകത? സൂപ്പർ നേപ്പിയറിന് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്, അതുപോലെ തന്നെ ഗ്രോത്തും കൂടുതലാണ്. ഇവർക്ക് കഴിക്കാനും എളുപ്പമാണ്. തണ്ടിനൊക്കെ CO5 അത്ര ഹാർഡ് ആയിരിക്കില്ല, സോഫ്റ്റ് ആയിരിക്കും. സൂപ്പർ നേപ്പിയർ ഇപ്പൊ നമ്മൾ ഷാഫ് കട്ടിലിട്ട് കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിലും ഇവർക്ക് കഴിക്കാൻ എളുപ്പമാണ്. ഇതിപ്പോ ഈ ഒരു പുല്ല് കൊടുക്കുമ്പോഴേ പുല്ലിന്റെ കൂട്ടത്തില് വൈക്കോല് അങ്ങനെ എന്തെങ്കിലും കൊടുക്കണുണ്ടോ, അതോ പുല്ല് മാത്രമായിട്ടാണോ? ഇല്ല, നമ്മ വൈക്കോല് കൊടുക്കാറുണ്ട്, തവിട് കൊടുക്കാറുണ്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യണത്. പിന്നെ നമുക്ക് ഈ ഒരു സൂപ്പർ നേപ്പിയർ ആയാലും അല്ലെങ്കിൽ CO5 ആയാലും അതിന്റെ ഒക്കെ ഇപ്പൊ വീട്ടില് വളർത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ തണ്ട് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു കിട്ടികളോ? തണ്ടാണ് നമ്മൾ സ്റ്റംപ് കൊടുക്കാറുള്ളത്. നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കാറുണ്ട്, നമ്മൾ ഫാമിൽ നിന്ന് കസ്റ്റമേഴ്സിനും പുറത്തുള്ള സെയിൽ ചെയ്യാറുണ്ട്. ഒരു തണ്ടിന് 1 രൂപ എന്നുള്ള നിരക്കിലാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തണ്ട് ആവശ്യമുള്ളവർക്ക് കൊടുക്കാറ്. നമ്മുടെ ഷെഡ് ഓട് മേഞ്ഞതാണല്ലേ? അതെ, ഓട് മേഞ്ഞതാണ്. ഇപ്പൊ നമ്മ വേനൽക്കാലത്ത് ചൂടധികം തട്ടായിരിക്കാനാണ് നമ്മൾ ഇത് ഓട് മേഞ്ഞാക്കിയേക്കണത്. പിന്നെ മഴക്കാലത്ത് അധികം ശബ്ദം നൽകിയതുകൊണ്ടായിരിക്കാൻ എനിക്ക് ഉറക്കാൻ പറ്റില്ല. ഓട് തന്നെയാണല്ലേ. കെജി ബ്രോ, ഞാൻ ഇപ്പൊ വന്നപ്പോ ഇവിടെ കുറെ അധികം ആൾക്കാർ പോത്തുമുട്ടിനെ മേടിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ മേടിച്ചോണ്ട് പോകുമ്പോ നമുക്കായാലും ഒരു ആഗ്രഹം തോന്നുന്നുണ്ട് ഒരെണ്ണത്തിന് മേടിച്ച് വളർത്തിയാലോ എന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോത്തുമുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോത്തിനെ വളർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യണ ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് ഈ ഒരു ഫീൽഡായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ നമുക്കിപ്പോ ഒരു പോത്തിനെ മേടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ തുടക്കം മുതലുള്ള ഒരു പരിപാലനം അത് എന്തൊക്കെയാ വേണ്ടതെന്നൊന്ന് പറഞ്ഞുതരാമോ? നമ്മള് ഫസ്റ്റ് എന്ന് പറഞ്ഞാല് മുറപ്പോത്തുകൾക്ക് ചെന്നുടനെ പ്രത്യേകിച്ച് കായത്തുണ്ട്, പിന്നെ എന്താണ് ഈ ഫ്രൂട്ട് വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് ഇതൊന്നും കൊടുക്കാതിരിക്കുക. തുടക്കം തന്നെ അതൊന്നും കൊടുക്കാതിരിക്കുക. ഇതൊക്കെ നമുക്ക് കൊടുത്ത് ശീലിപ്പിക്കാം പതുക്കെ. എന്നാലും ഒരളവിൽ അത് കൂടുതൽ കൊടുക്കാനും പാടില്ല. പിന്നെ പരിപാലനം എന്ന് പറഞ്ഞാൽ തുടക്കം കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ഭക്ഷണ രീതികളാണ് ആദ്യം തന്നെ കൊടുത്തു തുടങ്ങേണ്ടത്? നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടാണെന്നുണ്ടെങ്കിൽ നേരെ ആദ്യം വൈക്കോല് കൊടുക്കുക, പിന്നെ പുല്ല് കൊടുക്കുക, പച്ചപ്പുല്ല് കൊടുക്കുക, പിന്നെ കൂടുതൽ പച്ച കൊടുത്തിട്ട് പിന്നെ ഇടക്ക് വൈക്കോല് കയറ്റാൻ നോക്കണം. പിന്നെ അരുത്തവിട് ചീപ്പ് റേറ്റിന് കിട്ടും നമുക്ക് വിപണിയിൽ, അരുത്തവിടും കാര്യങ്ങളും. അപ്പൊ നമ്മൾ അത് ചെയ്ത് കൊടുക്കാം.
പിന്നെ അതുപോലെ തന്നെ ഇതിന് മെയിനായിട്ട് കൊടുക്കേണ്ട കുറച്ച് കൈത്തീറ്റകളുണ്ട്. അധികം ചെലവില്ലാത്ത രീതിയിൽ പറഞ്ഞുതരാം. കുളിം കുരുപ്പൊടി, പരത്തിപ്പിണ്ണാക്ക്, അതുപോലെ തന്നെ ഗോതമ്പ് തവിട്. നമുക്കിപ്പോ പുളിം കുരുപ്പൊടിയൊക്കെ നമുക്കൊരു 100 ഗ്രാം വെച്ച് കൊടുത്താലും മതി. ഈ ചെറിയ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾ, അതായത് 100 ഗ്രാം 150 ഗ്രാം ഇവിടെ ഇറങ്ങുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം ഡെയിലി അത് കൊടുക്കാം. അങ്ങനെ ഇതൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് അത് ആ ഒരു രീതിയിൽ ഭക്ഷണം കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ അതിന്റെ വളർച്ചയ്ക്ക്, ബോഡി വെയ്റ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതെ, വളർച്ച പെട്ടെന്ന് കൂടാനും അതിന്റെ ഹെൽത്തിനും ഒക്കെ എല്ലാം കൊണ്ടും നല്ലൊരു. പിന്നെ നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വരയുടെ ഗുളിക, വരയ്ക്ക് എന്തെങ്കിലും ചെയ്യാം. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞ് ഈ വര ഗുളിക നമ്മൾ ചെയ്യാം. അത് ഗവൺമെന്റ് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട്. അതെ 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 അത് ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് നന്നായി വളർച്ച കിട്ടാനായിട്ട് വേറെ എന്തെങ്കിലും, പിന്നെ ഇതിന് വെള്ളത്തിൽ കിടത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിനായിട്ടുള്ള അവസരം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മ അതിനെ ഒരു 4 നേരമെങ്കിലും വെള്ളം നനച്ചു കൊടുക്കാൻ ശ്രമിക്കുക. 4 നേരമെങ്കിലും തണുപ്പിന് വേണ്ടി. ഓക്കെ, നമുക്ക് ഇവിടുന്ന് മേടിക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ പ്രൈസ് റേഞ്ച് നോക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് എത്ര മുതലാണ് വരുന്നത്? നമ്മൾക്ക് ഇവിടെ 20 തുടങ്ങി. ഇപ്പൊ ഇറങ്ങിയേക്കണ ലോഡില്, ഇപ്പൊ ഇന്ന് വന്നേക്കണ ലോഡില് 20 തുടങ്ങി ഒരു 30,000 രൂപ റേഞ്ച് വരെയുള്ള കുട്ടികളുണ്ട്. ഓക്കെ, ഇപ്പൊ കുറച്ച് അകലുള്ളവര് പോത്തിന് എടുക്കാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ ഇവിടെ? ഇല്ല, നമ്മുടെ ഒരു ഫാമിലി ഒരു രീതിയുണ്ട്, വേറൊന്നുമല്ല. ഇവിടെ ഒന്ന് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് പൂർണ്ണ സംതൃപ്തിയോടെ എടുക്കാന്നുള്ളത്, അതാണ് ഇവിടെ ആദ്യമേ തുടങ്ങിയുള്ള രീതി. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നല്ല ഇവിടെ വന്ന കസ്റ്റമേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ തന്നെയാണ് ഇവിടെ ഉള്ളതെന്നാണ് എല്ലാവരും പറഞ്ഞേക്കണേ. എല്ലാവരും നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് ഇന്ന് പോയിക്കണ്. ഇന്ന് ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു, ഫുള്ള് എല്ലാവരും നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൽ ഒരു പകുതിയോളം പോത്തുംകുട്ടികൾ തന്നെ ഇന്ന് സെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ വേഗം തന്നെ ഇവർ ബന്ധപ്പെടാം. നമ്മൾ കോൺടാക്ട് നമ്പറും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഇടാം. പിന്നെ അതുപോലെ തന്നെ വീഡിയോയിലും ഇടാം. പിന്നെ അതുപോലെ തന്നെ ഞാനും ഒരു പോത്തുംകുട്ടീനെ മേടിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. മിക്കവാറും ഇന്ന് തന്നെ എടുക്കും. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും അജിബ്രോ, കെജിബ്രോ, ഗുഡ് ബൈ.